ഈ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലും വികസനമായിരിക്കും വിഷയമാവുക എന്ന് ശ്രീ പി പി ചിത്തരഞ്ജൻ പറഞ്ഞു. യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് നടപ്പാക്കപ്പെട്ടപ്പോൾ കലൂർ സ്റ്റേഡിയമായാലും നെടുമ്പാശ്ശേരി വിമാനത്താവളമായാലും ഗോശ്രീ പാലമായാലും ആ വികസന പദ്ധതികളെയൊക്കെ ഇടതുപക്ഷം അംഗീകരിക്കുകയും ആ ഘട്ടത്തിൽ അതിന് അനുയോജ്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇടതുമുന്നണി നടത്തുന്ന വികസന പ്രവർത്തനങ്ങളോട് മുഖം തിരിഞ്ഞൊരു സമീപനം സ്വീകരിക്കുന്നു. അതുകൊണ്ട് യു ഡി എഫ് വികസന വിരോധികൾ തന്നെയാണ് എന്ന് അദ്ദേഹം ഈ ചർച്ചയിൽ പറഞ്ഞു. ശ്രീ ചിത്തരഞ്ജൻ അങ്ങനെ ഒരു ഓർമ്മക്കുറവ് ഉണ്ടാകേണ്ട നാളല്ല. രണ്ട് വിഷയമായിട്ടാണ് അതിന് പറയേണ്ടത്. ഒന്ന്, വികസനത്തിന് ഇവർ ഞങ്ങൾ കൊണ്ടുവന്ന ഏത് വികസനത്തിന് അനുകൂലമായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ കൊച്ചിയിൽ വിമാനത്താവളം കൊണ്ടുവന്നു. കൊച്ചിയിൽ വിമാനത്താവളം കൊണ്ടുവന്നപ്പോൾ അന്നത്തെ ഡി വൈ എഫ് ഐ നേതാവായിരുന്ന എസ് ശർമ്മയുടെ സമരം താങ്കൾ മറന്നുപോയോ? താങ്കൾ മാധ്യമപ്രവർത്തകൻ എന്നല്ലേ താങ്കൾക്ക് ഓർമ്മാണല്ലോ. എൻ്റെ നെഞ്ചത്തൂടെ ആദ്യത്തെ വിമാനം പറന്നിറങ്ങുമെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ കണ്ടത് വിമാനത്താവളം വന്നതിന് ശേഷം ആ വിമാനത്താവള അതോറിറ്റിയുടെ ചെയർമാനായി എസ് ശർമ്മ ഇരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കലൂരിൽ സ്റ്റേഡിയം കൊണ്ടുവന്നപ്പോൾ ഇവർ പറഞ്ഞു എന്താ, കണ്ണായ സ്ഥലത്ത് കളിക്കളം എന്തിന് കോൺഗ്രസ്? സി പി എമ്മിൻ്റെ മുദ്രാവാക്യമാണ്. അതിനെതിരായിട്ട് സമരം നടത്തി. മെട്രോ വന്നപ്പോൾ മെട്രോയുടെ പണി നടക്കുന്ന സ്ഥലത്തേക്ക് മാർച്ചുമായി ചെന്നയാളുടെ പേര് പി രാജീവ് എന്നാണ്. ആ പി രാജീവ് എന്ന ദൗർഭാഗ്യവശാൽ കേരളത്തിൻ്റെ വ്യവസായ ഉപമന്ത്രിയാണ്. ഗെയിൽ പദ്ധതി, ഗെയിൽ പദ്ധതിക്കെതിരായിട്ട് വാതക ബോംബ്, ഇത് ഭൂമിക്കടിയിലൂടെ പോകുന്ന ബോംബ് എന്ന് പറഞ്ഞ് സമരം ചെയ്ത നേതാവിൻ്റെ പേര് പി രാജീവ് എന്നാണ്. എ ഡി ബി കാരെ കേരളത്തിലേക്ക് എ ഡി ബി വായ്പയുമായിട്ട് ബന്ധപ്പെട്ട്, ഇപ്പോൾ ജൈക്കയുടെ പിന്നാലെ പോകുന്ന ആളുകളാണ്. എ ഡി ബി വായ്പയുമായിട്ട് ബന്ധപ്പെട്ട പ്രതിനിധികൾ കേരളത്തിലേക്ക് വന്നപ്പോൾ അന്ന് ഇവർ കരിയോയിൽ അയച്ചു. ഇപ്പൊ ഞാൻ പി ടിയുടെ മണ്ഡലത്തിൽ തൃക്കാക്കരയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് എ ഡി ബിയും പ്രത്യയ ശാസ്ത്ര ബാധ്യതകളെന്നും പറഞ്ഞിട്ട് പി ടി തോമസിന്റെ വളരെ പ്രസക്തമായ പ്രശസ്തമായ ഒരു പുസ്തകം തന്നെയുണ്ട് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോ കേരളത്തിലെ വികസനത്തോടൊക്കെ സി പി എമ്മിന്റെ നയം, അത് ട്രാക്ടർ തൊട്ട് നമ്മുടെയൊക്കെ പോക്കറ്റിലിരിക്കുന്ന എ ടി എം വരെയുള്ള കാര്യങ്ങളോട്, കമ്പ്യൂട്ടർ തൊട്ട് പിന്നെ മണ്ണുമാന്തി യന്ത്രം വരെയുള്ള കാര്യങ്ങളോടുള്ള സി പി എമ്മിൻ്റെ നയം എന്തായിരുന്നു എന്നൊക്കെ നമുക്ക് നല്ല ബോധ്യമുണ്ട്. കമ്പ്യൂട്ടർ വന്നപ്പോൾ ഇവർ പറഞ്ഞെന്താ, തൊഴിൽ തിന്നുന്ന ബഹലാണ് കമ്പ്യൂട്ടർ എന്നാ. ഏറ്റവും ഒടുവിലെ പഠനങ്ങൾ തെളിയിക്കുന്നെന്താ, ഒരു കമ്പ്യൂട്ടർ ഒന്നര ആളുകൾക്ക് ജോലി കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ സമരത്തിൻ്റെ യുക്തിയും ബുദ്ധിയും ഒക്കെ എവിടെയായിരുന്നു എന്ന് നമുക്കറിയാം. അതിനുശേഷം കേരളത്തിൽ ആദ്യമായി പൂർണ്ണമായി കമ്പ്യൂട്ടർവൽക്കരിച്ച ഓഫീസ് എന്ന് പറയുന്നത് എ കെ ജി സെൻട്രാ സെക്രട്ടേറിയറ്റിന് മുമ്പ്. അപ്പോൾ അതിൻ്റെ വിഷയങ്ങളെല്ലാം ഞാൻ വിട്ടു. പിന്നെ ഇവിടെ ഞങ്ങൾ ഏത് വികസനത്തിനെതിര്? മെട്രോയുടെ വികസനത്തിന് ഞങ്ങൾ അനുകൂലമാണല്ലോ. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇൻ പ്രിൻസിപ്പിൾ അനുമതി വരെ വാങ്ങി വെച്ചിരിക്കുന്ന രണ്ടാം ഘട്ട മെട്രോ, ഈ തൃക്കാക്കരക്കാർക്ക് ഏറ്റവും അധികം പ്രയോജനകരമാകുന്ന ആ പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇവർക്ക് എന്തുകൊണ്ടാണ് കഴിയാത്തത്? അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ എം പിമാർ, അത് എറണാകുളം ജില്ലയിൽ നിന്നുള്ള ഹൈബീഡനും ബെന്നി ബെഹനാനും നിരന്തരമായി എത്ര ഇടപെടലുകൾ നടത്തി? ശൂന്യവേളയിലടക്കം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇടപെടലുകൾ നടത്തുന്നു. പ്രധാനമന്ത്രിക്ക് കത്തുകൊടുക്കുന്നു, കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് കത്തുകൊടുക്കുന്നു. ധനകാര്യമന്ത്രിക്ക് വേണ്ടിയിട്ട് സഹമന്ത്രി തിരിച്ചു മറുപടി, കേരളത്തിനുള്ള മറുപടി കൊടുത്തിരിക്കുന്ന ഹൈബീഡനാണെന്ന് ഓർക്കണം. അർബൻ ഡെവലപ്മെന്റ് മന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ട് സംസാരിക്കുന്നു. അർബൻ ഡെവലപ്മെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഹൈബീഡൻ കൂടി അംഗമായിട്ടുള്ള അർബൻ ഡെവലപ്മെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ആ വിഷയം റൈസ് ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ട് മെട്രോയുമായി ബന്ധപ്പെട്ട മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെയും ഡൽഹിയിൽ വിളിക്കുന്നു, വിശദാംശങ്ങൾ എടുക്കുന്നു. എം പിമാരുടെ യോഗം വിളിക്കാൻ മുഖ്യമന്ത്രിയോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അപ്പോൾ അത്തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള ഡെവലപ്മെന്റുകൾക്ക് ഞങ്ങൾ അനുകൂലമാണ്. ഇനി ഏതിനാണ് ഞങ്ങളെതിര്? കേരളയിലും ഞങ്ങളെതിര, അതിനകത്തൊരു തർക്കമില്ലല്ലോ. ഇവർക്ക് വലിയ ബോധ്യമുണ്ടല്ലോ കേരളയിൽ വരണമെന്ന്. ഞാൻ വെല്ലുവിളിക്കുക, ഏപ്രിൽ 29-ന് ശേഷം ഇന്നത്തെ ദിവസം മെയ് 13-ആയി, ഇത്രയും ദിവസമായിട്ട് എന്തു വന്നാലും അരനിമിഷം പോലും ഞങ്ങൾക്ക് വൈകാൻ കഴിയില്ല. കേരളത്തിലേക്ക് അതിവേഗ ട്രെയിൻ കൊണ്ടുവരാനുള്ള ഓട്ടത്തിലാണ് ഞങ്ങളെന്ന് പറഞ്ഞ കല്ലിടൽ മാമാങ്കം നടത്തിയല്ലോ. ഏപ്രിൽ 29-ന് ശേഷം ഇന്നത്തെ ദിവസം വരെ ഒരിടത്ത് കുറ്റി കിട്ടും. ഇനി ഞാൻ ഒരു കാര്യം കൂടി ഉറപ്പിച്ച് പറയാം, ഈ മെയ് മാസം 31-ാം തീയതി വരെ കേരളത്തിൽ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ഒരു പ്രദേശത്തും സി പി എമ്മിന്റെ സർക്കാർ കല്ലിടാൻ പോകുന്നില്ല. ഇവരുടെ പോലീസ് ഗുണ്ടായിസം കാണിക്കാൻ പോകുന്നില്ല. ഇവരുടെ പോലീസ് മുൻപ് ചെയ്തതുപോലെ സ്ത്രീകളെ റോഡിലൂടെ വലിച്ചിഴച്ചുകൊണ്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താ, കേരളത്തിന്റെ പൊതുസമൂഹം കേരളത്തിന് എതിരാണ് എന്ന് ഇവർക്ക് നല്ല ബോധ്യമുണ്ട്. എന്നിട്ടും ഇത് നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, കമ്മീഷന് വേണ്ടിയിട്ടാണ്. അത് അവിടെ നിൽക്കട്ടെ. അപ്പോ ഇവരുടെ ഒരു സ്വപ്ന പദ്ധതി, ഇപ്പൊ ഞങ്ങൾ അതിനെതിരെ തന്നെയാണ്. ഞങ്ങളത് പറയുന്നുണ്ടല്ലോ, ഞങ്ങളുടെ ഇലക്ഷൻ ക്യാമ്പയിനിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞങ്ങൾ പിന്നാക്കം പോകുന്നുണ്ടോ, അത് ചാനൽ ചർച്ചകളായാലും പൊതുയോഗങ്ങളായാലും കൺവെൻഷനുകളായാലും ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നു, കേരളത്തിന് എതിരെ തന്നെയാണ് ഞങ്ങൾ. അങ്ങനെ പറഞ്ഞു തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് മുന്നോട്ട് പോകുന്നത്. കല്ലിടാൻ വന്നാൽ ഞങ്ങൾ തടയുക തന്നെ ചെയ്യും, ഞങ്ങളുടെ പ്രഖ്യാപിതമായ നയമാണ്, ഞങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പൊ തിരിച്ചെന്റെ ചോദ്യം, സർക്കാരിന്റെ പ്രഖ്യാപിതമായ നയം, സർക്കാരിന്റെ പ്രസ്റ്റീജിയസ് പ്രോജക്റ്റിൽ എന്തുകൊണ്ടാണ് നടത്തുന്നത്? വെല്ലുവിളിച്ച് ചോദിക്കാം. കമ്മീഷൻ അടിക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ സ്വപ്ന പദ്ധതിയാണ് കേരളയിലെങ്കിൽ, കേരളത്തിൽ എവിടെയെങ്കിലും, തൃക്കാക്കര എന്ന് ഞാൻ പറയുന്നില്ല, കേരളത്തിൽ എവിടെയെങ്കിലും ഒരു കേരളത്തിലെ കുറ്റിയവർക്കൊന്ന് സ്ഥാപിക്കാൻ കഴിയുമോ? കഴിയില്ല. ഞങ്ങൾ പോസിറ്റീവായ വികസനങ്ങൾക്ക് അനുകൂലമാണ്. പക്ഷേ വികസനം എന്ന് പറഞ്ഞാൽ ഓൺ വാട്ട് കോസ്റ്റ്? വളരെ പ്രധാനപ്പെട്ടതാ. നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ, ഇപ്പൊ നീതി ആയോഗ്, അതിന്റെയൊക്കെ തുടക്ക കാലഘട്ടത്തിൽ
ഈ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു പറഞ്ഞ ഒരു വാചകമുണ്ട്, അവർ പ്ലാനിങ് ഈസ് ബേസ്ഡ് ഓൺ പ്രയോറിറ്റി. എന്താണ് നമ്മുടെ പ്രയോറിറ്റി? കേരളം പോലെ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളായ KSRTC നഷ്ടത്തിൽ, അതുപോലെ തന്നെ സർക്കാരിൻ്റെ അധീനതയിലുള്ള കേരള വാട്ടർ അതോറിറ്റി നഷ്ടത്തിൽ, നമ്മുടെ നാട്ടിലെ മുഴുവൻ പൊതുജനങ്ങളും വിചാരിക്കുന്നത് ബവറേജസ് ഔട്ട്ലെറ്റ് എങ്കിലും വളരെ ലാഭകരമാണെന്ന്, ബെവ്കോ നഷ്ടത്തിൽ, കേരളത്തിൻ്റെ KSEB നഷ്ടത്തിൽ, അങ്ങനെയുള്ള എല്ലാ സ്ഥാപനങ്ങളെയും നഷ്ടത്തിലാക്കിയ ഒരു സർക്കാർ മഹേന്ദ രജപക്ഷയാകാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ആ പോക്കിനിടയിൽ ഇവർക്ക് ഈ കേരളം വല്ലാതെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുമ്പോഴത്തേക്കിന് മഹീന്ദ രജപക്ഷ രാജിവെച്ച് പോയതുപോലെ അങ്ങ് പോയാൽ മതി. പക്ഷേ നമുക്ക്, എനിക്കും ശ്രീ ഗോപിക്കുമൊക്കെ ഈ നാട്ടിൽ ജീവിക്കണ്ടേ? സാധാരണക്കാർ ഈ നാട്ടിൽ ജീവിക്കണ്ടേ? ഇവർ കേരളത്തെ ഒരു കടക്കണിയിലേക്ക് തള്ളിവിട്ട് അടുത്ത മാസം തൊട്ട് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുവാൻ കഴിയില്ല എന്ന് മന്ത്രി പറയുന്നു. അടുത്ത വർഷം കേരളത്തിൽ ഒരു സർക്കാർ ജീവനക്കാരന് ശമ്പളം കൊടുക്കുവാൻ കഴിയുമെന്ന് ആത്മവിശ്വാസമില്ല എന്ന് സംസ്ഥാന ധനകാര്യവകുപ്പ് മന്ത്രി പറയുന്നു. അങ്ങനെ ഗുരുതരമായ ഒരു സാമ്പത്തിക പരിസ്ഥിതിയിലൂടെ നമ്മൾ പോകുമ്പോൾ ഇത്തരത്തിൽ വിനാശകരമായ കേരള പദ്ധതി നമുക്ക് അംഗീകരിക്കാൻ കഴിയുമോ? ശരി, ഞാൻ ഒരു ചെറിയ ഇടവേള എടുക്കുന്നു രാഹുൽ. ഇനി താങ്കൾ ഉന്നയിച്ച ഈ ആക്ഷേപങ്ങൾക്ക് ശ്രീ PP ചിത്രരഞ്ജന്റെ മറുപടി എന്താണ് നമുക്ക് കേൾക്കാം. ശ്രീ PP ചിത്രരഞ്ജൻ താങ്കൾക്ക് മറുപടി പറയാനുള്ള അവസരം തരും സമയവും ഈ ഇടവേളയ്ക്ക്. ശ്രീ PP ചിത്രരഞ്ജൻ, രാഹുൽ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള താങ്കളുടെ മറുപടി. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിൽ അവർ പറഞ്ഞ് പ്രചരിപ്പിച്ച കാര്യങ്ങളിൽ സിൽവർ ലൈൻ ഒഴിച്ച് ബാക്കിയെല്ലാം അദ്ദേഹം ഒന്നുകൂടെ ഇവിടെ ആവർത്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അത് ജനങ്ങൾ തള്ളിക്കളഞ്ഞതല്ലേ? നിങ്ങൾ പിണറായി വിജയനെ വല്ലാതെ ഭയപ്പെടുന്നു, കേരളത്തിലെ UDFും BJP യും. നിങ്ങൾ അതുകൊണ്ട് പിണറായി വിജയൻ എന്നുള്ള വ്യക്തിയെയും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തെയും തകർക്കാൻ എന്തെല്ലാമാണ് ഈ നാട്ടിൽ പ്രചരിപ്പിച്ചിട്ടുള്ളത്? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഒരു വർഷക്കാലം പിണറായി വിജയൻ എന്നുള്ള രാഷ്ട്രീയ നേതാവല്ലാതെ വേറൊരാളാണെങ്കിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയുമായിരുന്നോ? എന്തൊക്കെയാണ് പറഞ്ഞത്? അദ്ദേഹം സ്വർണ്ണക്കള്ളക്കടത്ത്, ഈന്തപ്പഴത്തിനകത്ത്, പിന്നെ അവിടുന്ന് ദുബായിൽ നിന്ന് ഈന്തപ്പഴം വന്നിരിക്കുന്നത് ഖുറാനിനകത്ത് കടത്തിക്കൊണ്ട് വന്നിരിക്കുന്നു എന്ന് മാത്രമാണോ? അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിൻ്റെ ഫോട്ടോ, ആ ഫോട്ടോ മോർഫ് ചെയ്ത് ഈ വിവാദ നായികയായിട്ടുള്ള സ്ത്രീയുടെ പടം അതിനകത്ത് വെച്ചുകൊണ്ട് പിണറായി വിജയൻ്റെ മകളുടെ കല്യാണത്തിൽ അവർ പങ്കെടുത്തിരിക്കുന്നു എന്നടക്കം പ്രചരിപ്പിക്കുന്ന നിലയിലുള്ള എല്ലാ നീചവും നികൃഷ്ടവുമായ മാർഗം സ്വീകരിച്ചിട്ടുള്ളവരല്ലേ കോൺഗ്രസ്സേ നിങ്ങൾ, UDFA? എന്നിട്ട് പിണറായി വിജയനെ കേരളത്തിലെ ജനങ്ങൾ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് രണ്ടാം തവണ ഒരു തുടർ ഭരണത്തിന് അദ്ദേഹത്തെ കേരളത്തിലെ മുഖ്യമന്ത്രിയായി ജനങ്ങൾ തിരഞ്ഞെടുത്തു. നിങ്ങൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. നിങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ SNC ലാവലിൻ പറഞ്ഞ് തുടങ്ങിയ വേട്ടയാടലല്ലേ? ഒരു മനുഷ്യന് രാഷ്ട്രീയ നേതാവിനെ ഇത്രയധികം ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ വേട്ടയാടി കാണുമോ? എന്നിട്ടോ ഏറ്റവും വലിയ ജനസേവനമുള്ള ജനനേതാവായിട്ട് അദ്ദേഹം വളർന്നു വന്നിട്ടുള്ളത് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഇതിൻ്റെ വസ്തുതകളെല്ലാം അറിയുന്നത് കൊണ്ടാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ നിങ്ങൾ വലിയ രാഷ്ട്രീയ സദാചാരത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. ഇവിടെ പരേതരായിട്ടുള്ള ശ്രീ PT തോമസിനെ കുറിച്ചോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചോ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു? നിങ്ങൾക്ക് വിഷയദാരിദ്ര്യം വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് വളച്ചൊടിക്കുന്നത്? ഞാൻ ഇവിടെ ഈ കോൺഗ്രസിൻ്റെ പ്രതിനിധി വരുന്നതിന് മുമ്പ്, ശ്രീ രാഹുൽ വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു. ഈ UDFന്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കപ്പെട്ടപ്പോൾ അവർ ആദ്യം പ്രതികരിച്ചെന്താണ്? അവർ പ്രതികരിച്ചത് ഞാൻ നോക്കി, ഞാൻ അതിൻ്റെ ക്ലിപ്പ് എടുത്ത് ഇപ്പോൾ നോക്കി. തീരുമാനിക്കപ്പെടുന്ന സ്ഥാനാർത്ഥി പറഞ്ഞത് വളരെ സന്തോഷമുണ്ടെന്നാണ്. ഏത് സ്ഥാനാർത്ഥി പറഞ്ഞത്? പ്രതിപക്ഷ നേതാവും രാഹുലും പറയുന്നത് പോലെയാണെങ്കിൽ അത് PT യുടെ വിയോഗം പോലുള്ള സന്തോഷമാണോ? അല്ലല്ലോ. അത് യഥാർത്ഥത്തിലുള്ളത് എന്താണ്? അത് മലയാളം സംസാരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതല്ലേ? പിന്നെ ഈ അങ്കലാപ്പോടുകൂടെ പറയുന്നതല്ലേ? എന്താണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞത്? തൃക്കാക്കരയിലെ പ്രബുദ്ധരായ ജനങ്ങൾ കഴിഞ്ഞ തവണ 41 സീറ്റ് ഇടതുപക്ഷത്തിന് കിട്ടിയപ്പോഴും ഇടതുപക്ഷത്തെ കൈവിട്ടവരാണ്. ഇന്ന് തിരിച്ചവർക്കൊരു സൗഭാഗ്യം വന്നിരിക്കുകയാണ്, ആ ഇടതുപക്ഷത്തിന് വിജയിപ്പിക്കാൻ ലഭിച്ച ചാൻസ്. ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെ മരണത്തെയോ അല്ലെ അദ്ദേഹത്തിൻ്റെ വിയോഗത്തെയോ അദ്ദേഹത്തെയോ വ്യക്തിപരമായി എവിടെയാണ് അധിക്ഷേപിച്ചിട്ടുള്ളത്? പരേതരായിട്ടുള്ള PT പലതും പറഞ്ഞിട്ടുണ്ട്, അതൊന്നും ഇവിടെ ചർച്ച ചെയ്തുകൂടാ. കാരണം എന്താ? മരണപ്പെട്ടവർക്ക് ഏറ്റവും മാന്യത കൊടുക്കുന്നവരാണ് നമ്മുടെ സംസ്കാരം. അതുകൊണ്ടൊന്നും പറയുന്നില്ല. അദ്ദേഹം വ്യക്തിപരമായി എന്തെല്ലാം പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചും എല്ലാം സംസാരിച്ചിട്ടുണ്ടെന്ന് രേഖകൾ പറയുന്നതാണ്. അതവിടെ കിടക്കട്ടെ, അതല്ലല്ലോ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചർച്ചാ വിഷയം. ഇവിടെ എന്തൊക്കെയാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? സർക്കാർ ജീവനക്കാർക്ക് ശമ്പളമില്ലെന്ന് പറഞ്ഞിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇവർ ഉണ്ടയില്ലാത്ത വിടി പൊട്ടിച്ചുകൊണ്ടിരിക്കുകയല്ലേ? എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സർക്കാർ ജീവനക്കാർക്ക് അടുത്ത മാസം ശമ്പളമില്ലെന്ന് ഇവിടെ വല്ലവരും പറഞ്ഞിട്ടുണ്ടോ? പിന്നെ അവർ പറയുന്നത് എന്താ? ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ ധൈര്യമുണ്ടെങ്കിൽ കല്ലുകൊണ്ടിടാനാണ്. അത് ആ പൂതി മനസ്സിലങ്ങ് വെച്ച് ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി. എന്താ കാര്യം? അവർക്ക് യഥാർത്ഥത്തിലുള്ള എല്ലാ വിഷയങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് ഈ കേരളത്തിൽ ബോധപൂർവമായി കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പായിരുന്നു. അത് നടക്കുന്നില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അസന്നിഗ്ധമായി പറഞ്ഞല്ലോ ഈ ഗവൺമെന്റ് സിൽവർ ലൈൻ നടപ്പിലാക്കി. എന്താണ് രാഹുൽ? അത് ഞങ്ങൾ നടപ്പിലാക്കി. ഞങ്ങൾ ഞാൻ രാഹുൽ സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. രാഹുൽ എല്ലാം പറയുന്നത് കേട്ടിരുന്നു. പ്രതിപക്ഷം കുഴപ്പം കാണിക്കുന്ന തർക്കത്തിൽ വിചാരിച്ചോ. പ്രതിപക്ഷം ചിത്തരഞ്ജന്റെ വാദം
പ്രതിപക്ഷം കുഴപ്പം കാണിക്കുന്നവരാണെന്ന് തന്നെ വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ പ്രഖ്യാപിതമായ നയം കല്ലിടലിനെ തടയും. സർക്കാരിന്റെ പ്രഖ്യാപിതമായ നയം എന്താ? കല്ലിടലിനെ തടഞ്ഞാലും ഞങ്ങളുടെ കല്ലിടും. ഈ കല്ല് പറിക്കാൻ വരുന്നവന്റെ പല്ല് പറിക്കും എന്ന് പറഞ്ഞ ആളുകളാണല്ലോ നിങ്ങൾ, അതാണല്ലോ നിങ്ങളുടെ സർക്കാർ. അങ്ങനെയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന അതേ പ്രവൃത്തി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ചെയ്യാൻ നിങ്ങൾ എന്തിനാ ഭയക്കുന്നത്? അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ജനങ്ങളെ ഭയപ്പെടുന്നുണ്ട്. നിങ്ങൾ സംസാരിച്ചപ്പോ ഞാൻ സംസാരിച്ചില്ലല്ലോ. ജനങ്ങൾക്കറിയാം ശരി, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായി അറിയാം. അല്ല, യഥാർത്ഥത്തിൽ ശ്രീ പി ചിത്രഞ്ജൻ, ഈ ഏപ്രിൽ 29-ന് ശേഷം ഒരു കല്ല് പോലും നാട്ടാത്തതിനുള്ള ഒരു കാരണം എന്താണ്? യു ഡി എഫ് ശ്രമിച്ചാലും ബി ജെ പി ശ്രമിച്ചാലും ഈ കേരളത്തിന് മുന്നിൽ അത് തെരഞ്ഞെടുപ്പാക്കാൻ പോകുന്നില്ല. ഞങ്ങൾ പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ലല്ലോ, ഞങ്ങൾ പദ്ധതിയുമായിട്ട് മുന്നോട്ട് തന്നെ പോകുന്നതല്ലേ. തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഈ മുന്നണിയെ നയിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഈ പദ്ധതി നിന്ന് പറന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. ഈ പദ്ധതിക്കുള്ള അംഗീകാരമായി തന്നെ ജയിപ്പിക്കണമെന്നല്ലേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ പദ്ധതി ഞങ്ങൾ മാറ്റിവെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ കാര്യം നടക്കുന്നില്ല. നിങ്ങൾ ഉദ്ദേശിച്ചത് ഇതിൻ്റെ പേരിൽ ഒരു അങ്കലാപ്പ് ഉണ്ടാക്കി, ഒരു കലാപം ഉണ്ടാക്കി നിങ്ങൾക്ക് തിരിച്ചുവിടാം. നിങ്ങൾ എന്തെല്ലാം വിളിച്ചിട്ടുള്ള നിങ്ങൾ വലിയ രാഷ്ട്രീയ സമാചാരത്തെ കുറിച്ച് പറയുന്നല്ലോ. 1970 കല്ലിടൽ സമയത്തിടും. കല്ലിടൽ മാത്രമല്ലല്ലോ, കല്ലിടൽ മാത്രമല്ലല്ലോ, സിൽവർ ലൈൻ പദ്ധതി എന്ന് പറഞ്ഞാൽ കല്ലിടൽ മാത്രമല്ല, അതിന്റെ തുടർ പ്രവർത്തനങ്ങളുണ്ട്. ആ തുടർ പ്രവർത്തനം നിങ്ങൾ തടഞ്ഞോ, ഞങ്ങൾ നടപ്പിലാക്കും. നിങ്ങൾ നിങ്ങളുടെ ശേഷി രാഹുലെ നിങ്ങൾ എഴുതി വെച്ചോ. നിങ്ങളുടെ ശേഷി ജൂൺ മാസം 3-ാം തീയതി കഴിയുമ്പോ നിങ്ങളെ ഈ കേരളത്തിലെ ജനങ്ങൾ ഏത് മൂലയിലാണ് ഇരുത്താൻ പോകുന്നത് നിങ്ങൾ കാണാൻ പോവുകയാണ്. ജൂൺ മാസം 3-ാം തീയതി റിസൾട്ട് വരുമ്പോ നിങ്ങൾക്ക് കല്ല് പറിക്കാനുള്ള ശേഷിയല്ല, നിങ്ങൾക്ക് കുരുങ്ങി നിൽക്കാനുള്ള ശേഷി ഉണ്ടാകില്ല. ഈ കേരളത്തിൽ യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും അന്ത്യം കുറിക്കുന്ന കല്ലായിട്ട് ഈ സിൽവർ ലൈനിന്റെ കല്ല് വരും. നിങ്ങൾ കാണാൻ പോകുന്നത്, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കരുത്. നിങ്ങളുടെ രാഷ്ട്രീയ സമാചാരത്തെ കുറിച്ചൊക്കെ പി ജി തോമസിന്റെ മരണത്തെ കുറിച്ചും ഒക്കെ നിങ്ങൾ മുതലെടുക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ പറഞ്ഞിട്ടില്ല 1976-77 കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന എ കെ ഗോപാലിനെ കുറിച്ച് നിങ്ങളുടെ നേതാക്കന്മാർ പുറത്തു വിളിച്ച മുദ്രാവാക്യം എന്താണെന്ന് അറിയാമോ? കാലം വന്ന് വിളിച്ചിട്ടും പോകാത്തത് എന്തേ ഗോമാല? അങ്ങനെ വിളിച്ച പ്രസ്ഥാനമാണോ ഞങ്ങളെ സദാചാരം പഠിപ്പിക്കാൻ പോകുന്നത്? ഞങ്ങളുടെ രാഷ്ട്രീയ സത്യസന്ധത പഠിപ്പിക്കാൻ പോകുന്നത്? നിങ്ങൾ ഈ കേരളത്തിന് മുന്നിൽ കാണിച്ചിട്ടുള്ള വില കുറഞ്ഞ രാഷ്ട്രീയത്തെ കുറിച്ച് നല്ല ധാരണയുള്ളവരാണ് കേരളത്തിലെ ജനങ്ങൾ. അതുകൊണ്ട് ഈ അപവാദങ്ങളൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ചെലവാകാൻ പോകുന്നില്ല. ഞങ്ങൾ വികസന വിരോധികളാണ്. നിങ്ങൾ സാധിച്ചു, പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, ഈ കേരളത്തിന് മുന്നിൽ ഞങ്ങൾ ഏത് വികസനത്തെയാണ്? ഞങ്ങളുടെ പിന്തുണയില്ലാത്ത വികസനം നടത്താനുള്ള ശേഷി നിങ്ങൾക്കുണ്ടോ? ഏതെങ്കിലും ഞങ്ങൾ മുതൽ മുടക്കിയ ഒരു കാര്യം നിങ്ങൾക്ക് പറയാമോ? ഞങ്ങളുടെ ജാതികൾ വരുന്നപ്പോ ഞാൻ ഏകവാചകത്തെയാണ്, ഞാൻ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ സംസാരിച്ചില്ല. നിങ്ങൾ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് എന്റെ ഗോപിഭൂഷൺ അതിനൊരു സമയം കൊടുക്കുന്നു. അദ്ദേഹം സംസാരിച്ച അത്രയും സമയം അച്ചടക്കത്തോട് കേട്ടിരിക്കാനല്ലേ ഞാൻ തയ്യാറായത്? അതെ 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 അത് 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 ശ്രീ പി പി ചിത്രൻ താങ്കൾ പറഞ്ഞത് ശരിയാണ്. താങ്കൾ അപ്പോൾ ഇടപെട്ടിട്ടില്ല. പിന്നെ പിന്നെ ഇത് അത് ശരിയാണ്. അത് ഞാനും ശ്രീ പി പി ചിത്രൻ താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഒരു പ്രശ്നം അല്ല, രാഹുൽ മാങ്കൂട്ടത്തിന് ഇത് അദ്ദേഹത്തിന് വിഷയങ്ങൾ അവതരിപ്പിക്കാൻ സമയം കാര്യമായി കിട്ടിയിട്ടില്ല എന്ന കാര്യത്തിൽ അതിന് മറുപടി പറയുമ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തെല്ലാം പറഞ്ഞു? നിങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രിയെ കുറിച്ച്, ഞങ്ങളുടെ പ്രസ്ഥാനത്തെ കുറിച്ച്, ഗവൺമെന്റിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞപ്പോഴെല്ലാം ഞാൻ കേട്ടിരുന്നു. ഞാൻ അതിന് മറുപടി പറയാൻ തുടങ്ങിയപ്പോ നിങ്ങൾ ഇടപെട്ട് ബഹളം ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് കേരളത്തിന്റെ പശ്ചാത്തല വികസനം ശക്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ കേരളത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖല
ഇന്ത്യക്ക് മാതൃയാകുന്ന നിലയിലേക്ക് തലയുയർത്തി നിൽക്കാൻ കഴിയുന്ന നിലയിലേക്ക് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തെ അടക്കം വളർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ്. ആ ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾക്കാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സംരക്ഷണത്തെ പറ്റി പറഞ്ഞു. എനിക്കും താങ്കൾക്കും അറിയാവുന്ന പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ആർ ടി സി 1300 കോടി രൂപ നഷ്ടം, കെ സി ബി 13,000 കോടിയുടെ നഷ്ടം, ബെവറേജസ് കോർപ്പറേഷൻ 1400 കോടിയുടെ നഷ്ടം, കേരള മാസം ചെലവ് നഷ്ടത്തിൽ ജോസഫ് നമുക്ക് ശ്രീ ജിജി ജോസഫ് കൂടി ഉണ്ട്. അപ്പൊ ഇത് മൂന്ന് മുന്നണികൾ ഈ പോരാട്ടത്തിൽ ഉണ്ടല്ലോ. ശ്രീ ജിജി ജോസഫിന് പറയാനുള്ളത് കൂടി ഞാൻ കേൾക്കട്ടെ. ശ്രീ ജിജി ജോസഫ്, ശ്രീ ജിജി ജോസഫ്, ബി ജെ പി പ്രതിനിധി ശ്രീ ജിജി ജോസഫ്, താങ്കൾക്ക് പറയാനുള്ളത് വളരെ വേഗം. എനിക്ക് പറയാനുള്ളത് ഈ ചിത്രരഞ്ജൻ സഖാവ് ഒരു കാര്യം മനസ്സിലാക്കണം. അതായത് ഈ നമ്മളൊക്കെ രാഷ്ട്രീയക്കാരാണ്, പക്ഷെ ഒരു ചർച്ചയിൽ തന്നെ 10 മിനിറ്റ് മുമ്പ് പറഞ്ഞ കാര്യം തിരുത്തി പറയാൻ ശ്രമിക്കരുത്. ഇതൊക്കെ കാലം ഒരുപാട് പുരോഗമിച്ച് പോയി, പഴയ കാലമൊന്നുമല്ല. ആദ്യം പറഞ്ഞു ഞങ്ങളെ വികസനത്തിനുള്ള, ഞങ്ങളെ കടമെടുക്കാനുള്ള എല്ലാം തടയുകയാണ്, ഞങ്ങൾ കേന്ദ്രം ഞെരുക്കുകയാണെന്ന് പറഞ്ഞു. ആ ഞാൻ പറഞ്ഞു അപ്പോൾ നിതിൻ ഗഡ്കരി പണം തന്നില്ലെന്ന് വെച്ചപ്പോൾ അത് ഞങ്ങളുടെ ഇച്ഛാശക്തി കൊണ്ട് തന്നാന്ന് പറഞ്ഞു. എങ്കിലും പണം തന്നില്ലാതിരിക്കുന്നില്ലല്ലോ, ഇതെല്ലാം തന്നതാ. ഇവര് പല മുട്ടായുക്തികളും പറയും, വളരെ പ്രാർത്ഥിച്ച് മെഴുതിരിയെ കത്തിച്ച് മുട്ടുമേ നിന്ന് മേടിച്ച സ്ഥാനാർത്ഥിയാ. ഈ സ്ഥാനാർത്ഥിയെ എങ്ങനെയെങ്കിലും ഈ കുറേ ദിവസം കൊണ്ടു നടക്കാൻ വേണ്ടി പലതും പറയും ഇത്തരം നുണകള്. മറ്റൊന്ന് എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോടാ പറയാനുള്ളത്, നിങ്ങൾ വരാൻ താമസിച്ചു എന്നുള്ളത് ബ്ലോക്ക് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇത് ഇടതുപക്ഷം മാത്രമല്ല, നിങ്ങളും ഭരിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു കാക്കനാടുന്ന ഈ വൈറ്റ് ഈ വെണ്ണല വഴിയുള്ള ഈ പുല്ലേപ്പടിയിലേക്കുള്ള റോഡ് എത്ര കാലമായി ഇവിടെ ഇങ്ങനെ കിടക്കുന്നു, എന്ത് വികസനം കൊണ്ടുവന്നു. ലോകത്ത് എവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.